ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റാർട്ടപ്പ് മലയാളം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിന്ന് ഒരു ടർക്കിഷ് അൽഫാം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു കുറച്ച് ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ചെറിയ സ്പൂൺ ചെറിയ ജീരകം, അതുപോലെ തന്നെ 2 സ്പൂൺ പെരുംജീരകം, 2 പട്ട, അതുപോലെ തന്നെ 6 ഏലക്കായും, ഒരു 3-4 പൂവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 1 സ്പൂൺ കുരുമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് ഒരു ഫ്രൈ പാനിൽ വറുത്തെടുക്കാം. ഇനി നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം അത്യാവശ്യം മീഡിയം സൈസിലുള്ള ചിക്കനാണ്. അത് നമ്മൾ ക്ലീൻ ചെയ്തിട്ടില്ല. നമുക്ക് ഇനി ഈ ഒരു മീഡിയം സൈസിലുള്ള ചിക്കൻ ക്ലീൻ ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു തക്കാളി, അതുപോലെ തന്നെ 3 പച്ചമുളക്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ കുറച്ച് ഗാർലിക്ക്, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയും ഒരു സൈസിൽ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചതും ഇതും നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ഒരു ചെറുനാരങ്ങ പീരിതും കൂടി ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിനൊക്കെ പച്ചമല്ലി ആഡ് ചെയ്യണ്ട്. ഈ പച്ചമല്ലി നിങ്ങൾക്ക് വറുക്കണേൻ്റെ കൂട്ടത്തിലിടാം, അല്ലെങ്കിൽ ഈ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിക്കുകയും ചെയ്യാം. ഞങ്ങൾ പച്ചമല്ലി വറുക്കണേൻ്റെ കൂടെ ആഡ് ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ട് ഞങ്ങൾ ഈ മിക്സിൻ്റെ കൂടെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ചിക്കൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നല്ല ഡീപ്പായിട്ട് വരഞ്ഞും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച ആ ഒരു അരപ്പൊരു പാത്രത്തിലോട്ട് ഇട്ട് നമുക്കത് ചിക്കൻ അതിൽ അത്യാവശ്യമുള്ള ഉപ്പും ഇട്ടിട്ട് ചിക്കൻ മാഗ്നേറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിവിടെ കുറച്ച് സുർക്കയും ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇതിൻ്റെ മസാല വ്യത്യാസമായതുകൊണ്ട് തന്നെ ഇത് ഒരു വേറെ ടേസ്റ്റാണ്. ഇത് നമ്മൾ മിനിമം 3-4 മണിക്കൂർ വെക്കണം. ഞങ്ങൾ 5 മണിക്കൂർ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി ഷെയർ ചെയ്തുകൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സപ്പോർട്ടും കൂടെ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ കുബൂസിലുള്ള മാവ് കൂടെ പൊന്തി വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളത് ആ 5 മണിക്കൂറിന് ശേഷം ചിക്കൻ പുറത്തെടുത്തിട്ടുണ്ട്. ഞങ്ങൾ പുതിയ വാങ്ങിയ ബാർബിക്യൂവിൻ്റെ ഗ്രില്ല് ആണിത്. അങ്ങനെ ഞങ്ങൾ ചേർച്ചൊക്കെ തിരിച്ചിട്ട് കണ്ണിലുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 5 മണിക്കാണ് തുടങ്ങിയത്. അങ്ങനെ നമ്മൾ ഗ്രില്ല് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചിക്കന്. ഞങ്ങൾ പിന്നെന്താ ഓയിൽ പുരട്ടിട്ടാണ് ഇതിൽ വെച്ചത്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നത് കുബൂസും അതുപോലെ തന്നെ കുറച്ച് ചപ്പാത്തിയും ആണ്. അപ്പോൾ നമ്മുടെ ടർക്കിഷ് അൽഫാം കൂടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ മയോണൈസ്, അതുപോലെ തന്നെ കുബൂസും ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ട്. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ? ഇഷ്ടപ്പെട്ടത് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ, ദിസ് ഇസ് സോമിൻ, ഹൗ യു ആർ വാച്ചിങ് സ്റ്റാർട്ടപ്പ് മലയാളം, സൈനിങ് ഔട്ട്.